ഹായ് ഫ്രണ്ട്സ്, എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഏത്, ലോക നവോത്ഥാനം, വേൾഡ് റിനൈസൻസ് എന്നുള്ള ഭാഗം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. ലോക നവോത്ഥാനത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ടേംസ് ആയിട്ട് ടൈം ലൈനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതേപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസിന്റെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്നും വരുന്ന പ്രധാന പോയിന്റ്സുകൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത് എന്നുള്ളതും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഓരോ ക്ലാസ്സിലും ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ലോക നവോത്ഥാനം. ലോക നവോത്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് നവോത്ഥാന കലയും സാഹിത്യവും. അല്ലേ, ഏതാണ് നവോത്ഥാന കലയും സാഹിത്യവും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ചോദ്യോത്തരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ അതിൻ്റെ ഭാഗത്തുള്ള മെയിൻ പോയിന്റ്സുകൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അവയെല്ലാം നിങ്ങൾ നോട്ടുണ്ടാക്കി പഠിക്കുക തന്നെ ചെയ്യുക. വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് തരുന്നത്, നമുക്ക് ആവശ്യത്തിനുള്ള സമയം ലഭിക്കും എന്ന് കരുതി നിങ്ങൾ പിന്നെ വളരെ ഉഴപ്പാൻ ശ്രമിക്കരുത്. പരമാവധി ആവർത്തിച്ചത് കാണുക, പല തവണകളായിട്ട് ഈ പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലേക്ക് വരുത്തുക. എങ്കിൽ മാത്രമായിരിക്കും എക്സാം ടൈമിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കത്തുകയുള്ളൂ, അത് പെട്ടെന്ന് എക്സാം ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, പല ആവർത്തികളായിട്ട് നിങ്ങൾ ഈ പോയിന്റ്സുകളെ പരിചയപ്പെടുക. അപ്പോൾ മാത്രമാണ് ഓർമ്മയിൽ നിലനിൽക്കുക, അത് തന്നെയാണ് അതിൻ്റെ ഓർമ്മ നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കലയും സാഹിത്യവും എന്നുള്ളതിൻ്റെ ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടതാണ് മൈക്കൽ ആഞ്ചലോയും ലിയോനാർഡോ ഡാവിഞ്ചി ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മൈക്കൽ ആഞ്ചലോയും ലിയോനാർഡോ ഡാവിഞ്ചിയും, അതേപോലെ തന്നെ ദാന്തെ, പെട്രാർക്ക്, ബൊക്കാച്ചിയോ, അതേപോലെ തന്നെ ഇറാസ്മസ്, സെർവാൻഡസ്, സർ തോമസ് മൂർ, മാക്കിയവെല്ലി, ജെഫ്രി ചോസർ, മാർലോ, ഷേക്സ്പിയർ, മിൽട്ടൺ, ദെൻ റാഫേൽ, ടിഷ്യൻ, മാർട്ടിൻ ലൂതർ, മൈക്കൽ ആഞ്ചലോ, ദെൻ ദക്കാർത്ത. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയും. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലും നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇവ ഓരോന്നും ഓരോ സംഭവങ്ങളും കണ്ടെത്തിയത് ആരൊക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഈ വ്യക്തികളെ തന്നെ മനസ്സിലാക്കി ഈ വ്യക്തികളുടെ മെയിൻ ഫൈൻഡിങ്സ് എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ പരമാവധി ഓർത്തു വെക്കാൻ ശ്രമിക്കുക. വളരെ കുറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ്, ഇതിൽ നിന്നും ഷുവറായിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. മുൻകാലങ്ങളിലൊക്കെ വളരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഭാഗം കൂടിയാണ്. അങ്ങനെ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ക്ലാസ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഈ ശാസ്ത്രബോധവും യുക്തിചിന്തയും, അതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് എടുത്ത് പറയുന്നത് കോപ്പർനിക്കസ്, രണ്ട് ഗലീലിയോ, മൂന്ന് കെപ്ലർ, നാല് ടോറിസെല്ലി, അഞ്ച് സർ ഐസക് ന്യൂട്ടൺ, ദെൻ വില്യം ഹാർവി, അടുത്തത് ജോൺ നേപ്പിയർ, അടുത്തത് വെസൂവിയസ്, ദെൻ നെക്സ്റ്റ് ജോൺ ഗുട്ടൻബർഗ്, അടുത്തത് എഡ്മണ്ട് സ്പെൻസർ, ദെൻ ലാസ്റ്റ് വൺ കാൾ ലിനയസ്. ഓക്കെ, ഇത്രയും വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ശാസ്ത്രവും കലയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അതിനു മുൻപ് നമ്മൾക്ക് ഇതിൻ്റെ ശാസ്ത്രവും ബോധനവും ശാസ്ത്രബോധവും യുക്തിചിന്തയും എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തുകയാണ്. 15, 16, 17 ശതാബ്ദങ്ങളിലാണ് ആധുനിക ശാസ്ത്രം നിർണായകമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് നമുക്കറിയാം, ആധുനിക കാലഘട്ടം എന്ന് തുടങ്ങുന്നത് 15 നൂറ്റാണ്ടോടുകൂടിയാണ് ആധുനിക കാലഘട്ടം തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അതിനുശേഷമാണ് ആധുനിക ശാസ്ത്രം തന്നെ നിർണായകമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. റിനൈസൻസ് തന്നെ കടന്നു വരുന്നതും 15-ാം നൂറ്റാണ്ടോടുകൂടി അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലാണെന്ന് എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, ശാസ്ത്ര രംഗത്തുണ്ടായ ഈ പുരോഗതി മനുഷ്യരിൽ അങ്കുരിച്ചു തുടങ്ങിയ പലതരത്തിലുള്ള സംശയങ്ങൾ, അത് ശരിയോ തെറ്റോ എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് അല്ലെ. ശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള ഈ പുരോഗതി മനുഷ്യരിൽ അങ്കുരിച്ചു തുടങ്ങിയിട്ടുള്ള സത്യാന്വേഷണ ത്വരയുടെ പ്രേരകമായി തീരുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതി മനുഷ്യരിലുണ്ടായിരുന്ന അന്നത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന സംശയങ്ങളും സത്യാന്വേഷണത്തിന്റെ അന്വേഷണങ്ങളും ഒക്കെ അതിലേക്ക് പ്രേരകമായി തീരുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഏത് ശാസ്ത്ര പുരോഗതി അല്ലെങ്കിൽ ശാസ്ത്ര രംഗത്തുണ്ടായിരുന്ന പുരോഗതി എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള യുക്തിബോധനത്തിനും സത്യ അന്വേഷണത്തിനും എതിരെ മതമേധാവികളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അന്ന് മതമേധാവികൾ ഈ ഒരു യുക്തിചിന്തയോടും അല്ലെങ്കിൽ അതേപോലെ തന്നെ സത്യാന്വേഷണത്തിനോടൊക്കെ എതിർപ്പായിരുന്നു. ചിന്തകൾ, ആശയങ്ങൾ,
പിന്നെ മതപരമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ഈ യുക്തിചിന്തയോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ സത്യാന്വേഷണത്തിനോ അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കൊന്നും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, യുക്തിബോധനത്തിനും സത്യ അന്വേഷണത്തിനും എതിരെ മതമേധാവികളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ട് കൂടി ശാസ്ത്രജ്ഞർ ഏറെയൊന്നും പുറകോട്ട് പോകാൻ തയ്യാറായിരുന്നുമില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള എതിർപ്പുകൾ ശാസ്ത്രത്തിനെതിരെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ യുക്തിചിന്തയ്ക്കെതിരെ ഉണ്ടെങ്കിലും സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലൊക്കെ പിന്നെ എതിർപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിലൊക്കെ അതിൽ നിന്നൊന്നും പിന്തള്ളിയിട്ടില്ല, അല്ലെങ്കിൽ അവരൊന്നും പിന്നോട്ട് പോയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരൊന്നും ഏറെയൊന്നും അവരെ പിന്നോട്ട് നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അടുത്തത് ഈ ഓരോ വ്യക്തികളെയും രണ്ടോ മൂന്നോ പോയിന്റ്സ് എന്ന രീതിയിൽ മാത്രമേ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ശാസ്ത്രബോധവും യുക്തിചിന്തയും. ഭൂമിയും സൗരയൂഥത്തിൽപ്പെട്ട മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് വലയം വെക്കുന്നത്. അത് തെളിയിച്ച വ്യക്തി ആരാണ്? കോപ്പർനിക്കസ് ആണ് അല്ലെ. എന്താണ്? ഭൂമിയും സൗരയൂഥത്തിൽപ്പെട്ട മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് വലയം വെക്കുന്നത് എന്ന് തെളിയിച്ച വ്യക്തി ആരാണ്? കോപ്പർനിക്കസ് ആണ്. അപ്പോൾ കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തം, അതേപോലെ തന്നെ ഗലീലിയോയുടെ ദൂരദർശിനി, ഗലീലിയോയുടേതാണ് എന്ത് ദൂരദർശിനി എന്ന് പറയുന്നത്, കെപ്ലറുടെ ജ്യോതിർ ഗോള നിരീക്ഷണം എന്നിവ ജ്യോതിശാസ്ത്ര രംഗത്ത് പുതിയ വെളിച്ചം വീശുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ജ്യോതിശാസ്ത്ര രംഗത്ത് പുതിയ വെളിച്ചം വീശിയിട്ടുള്ള പിന്നെ ഭാഗങ്ങൾ ഏതൊക്കെ അല്ലെങ്കിൽ ആരുടെയൊക്കെ സിദ്ധാന്തങ്ങളാണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഏതാണ്? കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തവും ഗലീലിയോയുടെ ദൂരദർശിനിയും കെപ്ലറുടെ ജ്യോതിർ ഗോള നിരീക്ഷണവും. അപ്പോൾ കെപ്ലറുടേതാണ് ജ്യോതിർ ഗോള നിരീക്ഷണം, ഗലീലിയോടേതാണ് ദൂരദർശിനി, കോപ്പർനിക്കസിന്റേതാണ് സൗരയൂഥ സിദ്ധാന്തം. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ ഇതിൽ നിന്നും എടുത്തു പഠിക്കണം. ഈ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം, ഭൂമിയും സൗരയൂഥത്തിൽപ്പെട്ട മറ്റെല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് വലയം വെക്കുന്നത് എന്നുള്ള തെളിയിച്ച വ്യക്തി ആരാണ്? കോപ്പർനിക്കസ് ആണ്. ആ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തമാണ് സൗരയൂഥ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൗരയൂഥ സിദ്ധാന്തവും ഗലീലിയോയുടെ ദൂരദർശിനിയും അതേപോലെ തന്നെ കെപ്ലറുടെ ജ്യോതിർ ഗോള നിരീക്ഷണവും എല്ലാം ജ്യോതിശാസ്ത്ര രംഗത്ത് പുതിയ വെളിച്ചം വീശുകയുണ്ട്. അടുത്ത് നോക്കുക, കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തത്തെ ഗലീലിയോ പൂർണ്ണതയിൽ എത്തിച്ചു എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക. ഗലീലിയോയാണ് കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തത്തെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുള്ള, അതിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് അതിൽ പരിപൂർണതയിലേക്ക് എത്തിച്ചിട്ടുള്ള ആ വ്യക്തി ആരാണ്? കോപ്പർനിക്കസിന്റെ ഗലീലിയോയാണ്. കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തത്തെ ഗലീലിയോയാണ് പൂർണ്ണതയിൽ എത്തിച്ചു എന്നും കൂടി ഓർത്തു വെക്കുക. ഗലീലിയോയുടെ പ്രധാന കണ്ടുപിടുത്തമായിരുന്നു ഏത്? ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി എന്ന് പറയുന്നത് അല്ലെ. ഗലീലിയോയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ഏതെന്ന് പറയുന്നത്? ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി എന്ന് പറയുന്നത്. ഗലീലിയോയുടെ ശിഷ്യനായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ടോറിസെല്ലി എന്ന് പറയുന്നത്. ടോറിസെല്ലിയാണ് രസതന്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ളത്. രസതന്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും പിന്നെ വിലപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി ആരാണ്? ടോറിസെല്ലിയാണ്. രസതന്ത്രം എന്ന് പറഞ്ഞ കെമിസ്ട്രിയാണ്, ഊർജ്ജതന്ത്രം എന്ന് പറഞ്ഞ ഫിസിക്സ് ആണ്. അപ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സും വിലപ്പെട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി ആരാണ്? ടോറിസെല്ലിയാണ്. അപ്പോൾ ടോറിസെല്ലിനെ മനസ്സിലാക്കേണ്ടത് രസതന്ത്രപരമായിട്ടും ഊർജ്ജതന്ത്രപരമായിട്ടുള്ള ആ സംഭാവനകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ കോപ്പർനിക്കസ് സൗരയൂഥ സിദ്ധാന്തമാണ്, ഗലീലിയോ ദൂരദർശിനിയാണ്, പിന്നെ അതേപോലെ തന്നെ കെപ്ലർ ജ്യോതിർഗോള സിദ്ധാന്തമാണ്, പിന്നെ കോപ്പർനിക്കസിന്റെ പിന്നെ സിദ്ധാന്തത്തെ പുഷ്ടിപ്പെടുത്തി അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിച്ചിട്ടുള്ളത് ഗലീലിയോയാണ്. ഗലീലിയോയുടെ പ്രധാന കണ്ടുപിടുത്തമാണ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി എന്ന് പറയുന്നത്. ഗലീലിയോയുടെ ശിഷ്യനായിട്ടുള്ള ടോറിസെല്ലിയാണ് രസതന്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും വിലപ്പെട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത വ്യക്തി നോക്കുക, ന്യൂട്ടന്റെ. ന്യൂട്ടന്റെ നിഗമനങ്ങൾ നവോത്ഥാന കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സംഭാവനകളായി എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെ. ന്യൂട്ടന്റെ നിഗമനങ്ങളെ നവോത്ഥാന കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയ സംഭാവനകളിൽ പെടുന്നു. സർ ഐസക് ന്യൂട്ടൻ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമവും ആവിഷ്കരിച്ചു. നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ ഓർത്തു വെക്കുക, എന്താണ്? സർ ഐസക് ന്യൂട്ടൻ ആണ് ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമവും ആവിഷ്കരിച്ചിട്ടുള്ളത്. സർ ഐസക് ന്യൂട്ടൻ ആണ് ഗുരുത്വാകർഷണ നിയമവും പിന്നെ ചലന നിയമവും ആവിഷ്കരിച്ചിട്ടുള്ളതെന്നുള്ള ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഹിപ്പോക്രാറ്റസിന്റെ നിഗമനങ്ങൾ പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നതും ഏത് കാലഘട്ടത്തിൽ തന്നെയാണ്? നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെയാണ്, പിന്നെ മോഡേൺ എറയിൽ തന്നെയാണ് അല്ലെ. ഹിപ്പോക്രാറ്റസിന്റെ നിഗമനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതും ഏത് കാലഘട്ടത്തിലാണ്? നവോത്ഥാന കാലഘട്ടത്തിലാണ്. വില്യം ഹാർവിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രക്തചംക്രമണ സിദ്ധാന്തം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രക്തചംക്രമണ സമ്പ്രദായം എന്നുള്ള ഒരു സംഭവം ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് 1610 കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അത് ആരാണ്? വില്യം ഹാർവിയാണ്. വില്യം ഹാർവിയാണ് രക്തചംക്രമണ സിദ്ധാന്തം, മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണ സമ്പ്രദായം, രക്തചംക്രമണ സിദ്ധാന്തം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രക്തചംക്രമണ സമ്പ്രദായം നടക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം കണ്ടെത്തിയും അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ള വ്യക്തി 1610. ആരാണ്? വില്യം ഹാർവിയാണ്. ഓക്കെ, അറബി അക്കങ്ങളും ബീജഗണിതത്തിലെ പ്രാഥമിക പാഠങ്ങളും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അറബികളിൽ നിന്നുമാണ് അറബി അക്കങ്ങളും ബീജഗണിതത്തിലെ പ്രാഥമിക പാഠങ്ങളും ലഭിക്കുന്നത്. എവിടെ നിന്നാണ്? അത് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഉട്ടോപ്യ ജാമിതീയവും
കണക്കും ഉട്ടോപ്യ ജാമിതിയും കണക്കും ഉട്ടോപ്യ ജാമിതീയവും കണക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്, ആരുടെ എവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്, ഗ്രീക്ക് രോയാലിൽ നിന്നുമാണ് നവോത്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഭാഗത്ത് നിന്ന് ഓർത്തുക. സ്കോട്ട്ലാൻഡുകാരനായിട്ടുള്ള ജോൺ നേപ്പിയർ ലോഗരിതവുമാണ് കണ്ടുപിടിക്കുന്നത്. ലോഗരിതം കണ്ടുപിടിക്കുന്ന വ്യക്തി ആരാണ്? ജോൺ നേപ്പിയർ ആണ്. ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. അപ്പം ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ ഏതാണ്? ചലന നിയമവും ഗുരുത്വാകർഷണ നിയമവും, അല്ലെ? ഹിപ്പോക്രാസിറ്റസിന്റെ നിയമം നിഗമനങ്ങളും ഈ കാലത്ത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു, അല്ലെ? രക്തചംക്രമണ സിദ്ധാന്തം അതേപോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രക്തചംക്രമണ സമ്പ്രദായം 1610 ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? വില്യം ഹാർവിയാണ്. അറബികളിൽ നിന്നുമാണ് ബീജഗണിതത്തിന്റെ പ്രാഥമിക പാഠങ്ങളും അറബി അക്കങ്ങളും ലഭിക്കുന്നത് എന്നുള്ളതും, ഗ്രീക്കുകാരിൽ നിന്നുമാണ് ഉട്ടോപ്യ ജാമിതീയവും കണക്കും ലഭിക്കുന്നത് എന്നുള്ളതും, ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്ത് നോക്കുക, ബെൽജിയംകാരനായിട്ടുള്ള വെസൂലിയസ് ആരാണ്? മനുഷ്യ ശരീരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാണ്? അതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. വെസൂലിയസ് ആണ് മനുഷ്യ ശരീരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ദെൻ ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ആരാണ് ജോൺ ഗുട്ടൻബർഗ്? ജർമ്മൻകാരനായിട്ടുള്ള ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ഗുട്ടൻബർഗ് അച്ചടിച്ചിറക്കിയ ലാറ്റിൻ ഭാഷയിലെ ബൈബിളാണ് ആദ്യ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. ലാറ്റിൻ ഭാഷയിലെ ബൈബിളാണ്. അത് ആര് അച്ചടിച്ചതാണ്? ഗുട്ടൻബർഗ് അച്ചടിച്ചിറക്കിയതാണ്. 1456 ലാറ്റിൻ ഭാഷയിലെ ബൈബിൾ അച്ചടക്കിയിട്ടുള്ളത്. ആദ്യ അച്ചടിക്കപ്പെട്ടുള്ള ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത് ഗുട്ടൻബർഗ് അച്ചടിച്ചിറക്കിയിട്ടുള്ള ലാറ്റിൻ ഭാഷയിലെ ബൈബിളിനെയാണ്. 1456 ലാറ്റിൻ ഭാഷയിലെ ബൈബിളാണ് ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എടുത്തു വെക്കുക. ദെൻ വെടിമരുന്നും വടക്കു നോക്കി യന്ത്രവും നവോത്ഥാന കാലത്തെ രണ്ട് മഹത്തായ കണ്ടുപിടുത്തങ്ങൾ തന്നെയായിരുന്നു. നവോത്ഥാനത്തെ കാലത്താണ് വെടിമരുന്നും വടക്കു നോക്കി യന്ത്രവും കണ്ടുപിടിക്കുന്നത്. ഫെയറി ക്യൂൻ എന്ന ഗ്രന്ഥം എഴുതിയത് എഡ്മണ്ട് സ്പെൻസർ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. എഡ്മണ്ട് സ്പെൻസറുമായി ബന്ധപ്പെട്ട് എന്താണ്? ഫെയറി ക്യൂൻ എന്ന ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതുന്നത്. ഫെയറി ക്യൂൻ എന്ന ഗ്രന്ഥം എഴുതിയത് എഡ്മണ്ട് സ്പെൻസർ ആണ്. അതേപോലെ തന്നെ ജീവികളുടെയും സസ്യങ്ങളുടെയും ഇരട്ട നാമകരണ രീതി, രണ്ട് പേര് വരുന്ന രീതി, ശാസ്ത്രീയനാമം മറ്റു നാമം എന്നുള്ള രീതിയിലുള്ള ഇരട്ട നാമകരണ രീതി ആവിഷ്കരിച്ചതാണ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ലിനയസ് ആണ് ഇരട്ട നാമകരണ രീതി ആവിഷ്കരിച്ചത്. ജീവികളുടെയും സസ്യങ്ങളുടെയും ഇരട്ട നാമകരണ രീതി ആവിഷ്കരിച്ചതാരാണ്? സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ലിനയസ് ആണ്. പിന്നെ അതേപോലെ തന്നെ സംഗീത നാടകമായിട്ടുള്ള ഓപ്പറ, അല്ലെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും കൂടി മെൻഷൻ ചെയ്തതാണ്. സംഗീത നാടകമായിട്ടുള്ള ഓപ്പറ ആരംഭിച്ചത് നവോത്ഥാന കാലത്താണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെഫ്രി ചോസറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണം, ക്രമീകരണം, അപഗ്രഥനം, അതേപോലെ തന്നെ നിഗമനം എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ആനുകാലിക കാലത്തും ഉപയോഗപ്പെടുത്തി പോരുകയുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴുള്ള കാലഘട്ടത്തിലും ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തുക. നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്ന ഏതൊക്കെ നിരീക്ഷണം, ക്രമീകരണം, അപഗ്രഥനം എന്നുള്ളതാണ്. നിഗമനം എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ആധുനിക കാലത്തും ഉപയോഗപ്പെടുത്തി പോരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തി പോരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചു, അവ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവയുമായി ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ കൂടി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ കോപ്പർണിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഗലീലിയോ ആണ് ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ കെപ്ലർ ആണ് ജ്യോതിർഗോള നിരീക്ഷണം കെപ്ലറുടെ സംഭാവനയാണ്. ടോറിസെല്ലി രസതന്ത്രത്തിന്റെയും ഊർജ്ജതന്ത്രത്തിന്റെയും മേഖലയിൽ പ്രശസ്തനാണ്. അതേപോലെ തന്നെ സർ ഐസക് ന്യൂട്ടൺ ചലന നിയമവും ഗുരുത്വാകർഷണ നിയമവും കണ്ടുപിടിക്കുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ്. വില്യം ഹാർവി
രക്തചംക്രമണ സിദ്ധാന്തം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണ സമ്പ്രദായം അത് 1610 അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏഴാമതായിട്ട് എടുത്തു പറയുന്നത് ജോൺ നേപ്പിയർ ആണ്. ജോൺ നേപ്പിയറുടെ സംഭാവന ഏതാണ്? ലോഗരിതമാണ് ജോൺ നേപ്പിയറുടെ സംഭാവനയായിട്ട് എടുത്തു പറയുന്നത്. എട്ടാമത്തത് വെസൂവിയസ്. വെസൂവിയസ് മനുഷ്യ ശരീരത്തിലെ ഘടനയെ കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാണ്? വെസൂവിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഘടനയെ കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് വെസൂവിയസ് ആണ്. അതേപോലെ തന്നെ ജോൺ ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ ഗുട്ടൻബർഗ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിലെ ബൈബിൾ ആണ്. അത് എന്നാണ്? 1456. അതേപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസർ ഫെയറി ക്യൂൻ എന്നുള്ള ഒരു ഗ്രന്ഥമാണ് എഡ്മണ്ട് സ്പെൻസറുടെ സംഭാവനയായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കാൾ ലിനയസ് ഇരട്ട നാമകരണ രീതി, ജീവികളുടെയും സസ്യങ്ങളുടെയും ഇരട്ട നാമകരണ രീതി എന്നുള്ളത് സംഭവം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? കാൾ ലിനയസ് ആണ്. അതേപോലെ തന്നെ അറബികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അറബി അക്കങ്ങളും ബീജഗണിതത്തിലെ പ്രാഥമിക പാഠങ്ങളുമാണ്. അതേപോലെ തന്നെ ഗ്രീക്കുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉട്ടോപ്പിയയിലെ ജാമിതിയും കണക്കും എന്നുള്ളത് എത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഉട്ടോപ്പിയ ജാമിതിയും കണക്കുമാണ് ഗ്രീക്കുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഈ 13 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ സമ്മറൈസ് ചെയ്തിട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന പോയിന്റുകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 13 നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയും, ലോക നവോത്ഥാനത്തിന്റെ ഭാഗത്ത് ശാസ്ത്രബോധവും യുക്തിചിന്തയും എന്നുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ഇവ എടുത്തു പഠിച്ചിട്ടുള്ളത്. ഇനി ഈ നവോത്ഥാന ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് വേൾഡ് റിനൈസൻസിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ള ഒരു 10-15 ചോദ്യങ്ങൾ നമുക്കാണ് അടുത്തതാണ് നമ്മൾ അത് നോക്കാൻ പോകുന്നത്. ചോദ്യം നോക്കുക, പ്രകൃതി ചരിത്രം നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? പ്രകൃതി ചരിത്രം അല്ലെങ്കിൽ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ് പ്ലീനി എന്നുള്ളതാണ്. 1496 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രകൃതി ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പ്ലീനിയാണ്, 1496. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവിയന്ത്രവും അന്തർവാഹിനിയും വിമാനവും ഭാവനയിലൂടെ ആദ്യമായി സൃഷ്ടിച്ച ചിത്രകാരൻ ആരാണ്? ആവിയന്ത്രവും അന്തർവാഹിനിയും വിമാനവും ഭാവനയിലൂടെ ആദ്യമായി സൃഷ്ടിച്ച ചിത്രകാരൻ ആരാണ്? ഡാവിഞ്ചിയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹാർമണീസ് ഓഫ് ദി വേൾഡ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഹാർമണീസ് ഓഫ് ദി വേൾഡ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കെപ്ലർ ആണ്. ഹാർമണീസ് ഓഫ് ദി വേൾഡ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കെപ്ലർ ആണ്. ദെൻ ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ ആണ്. ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ദ നെക്സ്റ്റ് ചോദ്യം, ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിനായി ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിയാണ് ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിനായിട്ട് ദൂരദർശിനി ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പെൻഡുലത്തിന്റെ തത്വം എന്താണ്? പെൻഡുലത്തിന്റെ തത്വം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ആണ് പെൻഡുലത്തിന്റെ തത്വം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഗലീലിയോയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഗലീലിയോയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ 1, 2 പുതിയ ശാസ്ത്രജ്ഞങ്ങളെ കുറിച്ചുള്ള പ്രശ്നോത്തരം, 2 നക്ഷത്ര സന്ദേശ വാഹകർ. ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ 2 പുതിയ ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള പ്രശ്നോത്തരം, രണ്ടാമത്തത് നക്ഷത്ര സന്ദേശ വാഹകർ. ദെൻ അടുത്ത ചോദ്യം, ദൂരദർശിനി രൂപരേഖ ആദ്യമായി തയ്യാറാക്കിയത് ആരാണ്? ഹാൻസ് ലിപ്പർഷെ. ഹാൻസ് ലിപ്പർഷെയാണ് ദൂരദർശിനി രൂപരേഖ ആദ്യമായി തയ്യാറാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രാൻസിസ് ബേക്കണിന്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഫ്രാൻസിസ് ബേക്കണിന്റെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നോവം ഓർഗാനം, ന്യൂ അറ്റ്ലാന്റിസ്. ഏതൊക്കെയാണ് ഫ്രാൻസിസ് ബേക്കണിന്റെ മറ്റു പ്രധാന കൃതികൾ? നോവം ഓർഗാനം, ന്യൂ അറ്റ്ലാന്റിസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഗരിതം ടേബിൾ കണ്ടെത്തിയത് ആരാണ്? ലോഗരിതം ടേബിൾ ജോൺ നേപ്പിയർ ആണ്. ജോൺ നേപ്പിയർ ആണ് ലോഗരിതം ടേബിൾ കണ്ടെത്തിയിട്ടുള്ളത്. ഗുട്ടൻബർഗ് ബൈബിൾ പുറത്തിറക്കിയ വർഷം എന്നാണ്? ഗുട്ടൻബർഗ് ബൈബിൾ പുറത്തിറക്കിയ വർഷം 1454 AD കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ള ഗുട്ടൻബർഗ് ബൈബിൾ പുറത്തിറക്കിയ വർഷമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ് നവോത്ഥാന കലയും സാഹിത്യം, അതേപോലെ തന്നെ ശാസ്ത്രബോധവും യുക്തിചിന്തയും. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് മതനവീകരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പബ്ലിക് ആക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനിയും നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കാനുള്ളവരാണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്ത് നോട്ടുണ്ടാക്കി തന്നെ പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.